പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. സുമേഷ് പഴഞ്ഞികാരനാണ്. ആദ്യം ഈ ആനയുടെ പേര് പറയാം, ചത്തല്ലൂർ മുരളീകൃഷ്ണൻ. കുറേ കാലമായിട്ടും ഇവിടെ ഈ ഏരിയയിലേക്കൊന്നും കാണാറില്ല, കാരണം പെരുന്നാളിൻ്റെ പൂരത്തിൻ്റെ സീസൺ അല്ലല്ലോ, സീസൺ തുടങ്ങാനല്ലുള്ളൂ. എന്തായാലും ഈ ആന ഇപ്പോൾ വന്നിട്ടുള്ളത് കോട്ടോലെ പള്ളി, അതായത് കോട്ടോലെ കുരിശുപള്ളി പെരുന്നാളിൻ്റെ ഭാഗമായിട്ട് അഞ്ച് ആനകൾ ഉണ്ടായിരുന്നു. അതായത് ഊട്ടോളി മഹാദേവൻ, ചെറക്കൽ കാളിദാസൻ, ചെർപ്പളശ്ശേരി ആനന്ദ പത്മനാഭൻ, പുതുപ്പള്ളി സാധു, പിന്നെ നമ്മുടെ ചത്തല്ലൂർ മുരളീകൃഷ്ണനും. അപ്പം ഞാൻ വൈകുന്നേരം പോയപ്പോൾ ഏകദേശം ടൈം കണക്കാക്കി, ആനകളൊക്കെ വരുന്ന ടൈം നമുക്കറിയാം, ഏകദേശം ഒരു അഞ്ച് അല്ലെങ്കിൽ ഒരു 4 മണി 4:30 കൂടിയിട്ടാണ് ടീമുകളുടെ അടുത്തേക്ക് ആനകൾ വന്നിറങ്ങുക. അപ്പം ആ സമയം കണക്കാക്കിയിട്ട് ഞാനും ഇവിടെ 500 സെൻറ്ററിലെത്തി. എൻ്റെ കണക്കൂട്ടിലൊക്കെ ശരിയായിരുന്നു, ആനകൾ കറക്റ്റ് ടൈമിനൊക്കെ വന്നു തുടങ്ങി. എല്ലാ ആനകളുടെയും ഒരുമിച്ചുള്ള വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. പുതുപ്പള്ളി സാധുവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ ഈ ആനയുടെ, അതായത് പ്രത്യേകിച്ച് പേര് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്കറിയാലോ, നമ്മുടെ ചത്തല്ലൂർ മുരളീകൃഷ്ണൻ്റെയും വീഡിയോ എടുത്തു. എൻ്റെ ഈ വീഡിയോ എടുക്കുന്ന എൻ്റെ പ്രധാന ഉദ്ദേശം വേറെ ഒന്നുമല്ല, എൻ്റെ പല പ്രേക്ഷകരും എന്നോട് പറയാറുണ്ട് അല്ലെങ്കിൽ വീഡിയോയിലൂടെ, അതായത് ഫോൺ നമ്പർ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് കമൻറ്റ് ചെയ്തിട്ട്. ഞാനേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു വാക്ക് എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ മോനെ ഭക്ഷണം കൊടുക്കുന്നത് നിങ്ങളുടെ വീഡിയോ, ആനകളുടെ വീഡിയോ കണ്ടിട്ടാന്ന് പറയുമ്പോൾ അതിനി എന്നെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷം ഉള്ളൊരു കാര്യമാണ്. കുഞ്ഞുങ്ങളൊക്കെ വാശി പിടിക്കുമ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് അവർ ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചാൽ ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യമല്ലേ? പിന്നെ അത് മാത്രമല്ല, ഓർമ്മകൾ നിലനിർത്തുക. നമ്മുടെ അയിനൂര് 2023 കോട്ടോലു കുരിശുപള്ളി പെരുന്നാളിന് നമ്മുടെ ഈ ആന ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പഴഞ്ഞിക്കാരൻ്റെ വീഡിയോ എടുത്ത് നോക്കിയ അതിൽ കാണാം എന്നുള്ള ആ ഒരു സങ്കല്പം, നിങ്ങളുടെ വിശ്വാസം, അത് ഞാൻ നിലനിർത്തിക്കൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. കിടലിനാനയായിരുന്നു, കാരണം കൂട്ടുകൊമ്പന്മാരെന്ന് വേണമെങ്കിൽ പറയാം. അഞ്ച് ആനകളുണ്ടായിരുന്നു, അഞ്ചും എണ്ണം പറഞ്ഞ ആനകളാണ്. ആനക്കേരളത്തിലെ ഏറ്റവും വലിയ തലപൊക്കമുള്ള അല്ലെങ്കിൽ തലപൊക്ക സ്ഥാനത്ത് നിൽക്കണ ചിറക്കൽ കാളിദാസൻ, അതുപോലെ തന്നെ ചെർപ്പളശ്ശേരി അനന്ത പത്മനാഭൻ, ഇവരുടെ കൂട്ടത്തിൽ നിൽക്കാന്ന് തന്നെ പറഞ്ഞാൽ തന്നെ അത് അത്രയും വലിയ ആനകൾക്ക് മാത്രമേ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പാലക്കാടുകാരൻ ചക്കനും കൂടി നിന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കൂടിയിട്ടാണ്. അപ്പോൾ ഈ ഓർമ്മകൾ നിലനിർത്തേണ്ട ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പറഞ്ഞത്. നിങ്ങൾക്ക് ആനേനെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആനേനെ ഈ സംഭവങ്ങളും ഇതിൽ വണ്ടിയുമ്പോൾ പോണതും അങ്ങനെയാണ് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അവിടെ ദുബായ് പാലസിനെ പറ്റിയിട്ടുള്ള ഒരു ബോർഡ്, നമ്മുടെ സണ്ണേട്ടൻ്റെ ജ്യൂസ് കട, അങ്ങനെ എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. ചെറിയ വീഡിയോ, ഇതുപോലത്തെ വീഡിയോകളും ആനവിശേഷങ്ങളുമായിട്ട് എൻ്റെ അറിവിലുള്ള കുറച്ച് കാര്യങ്ങൾ നൈസായിട്ട് പറയുക, അത്രമാത്രമേ ഉദ്ദേശമുള്ളൂ. അപ്പോൾ ശരി, നമസ്കാരം. എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ, കാരണം നമ്മൾ അത്രയും പ്രാക്ടിക്കലായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു എഫർട്ട് എടുത്തിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് അങ്ങനെ പറയണമെന്നല്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരോടും എൻ്റെ നാട്ടുകാരോടും എൻ്റെ സുഹൃത്തുക്കളോടും ഞാൻ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഞാനിതിലും. ഇതിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രത്യേക ഒരു പഠന ക്ലാസ്സൊന്നും പഠിക്കണില്ല എന്നാണ് വാസ്തവം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ, കാരണം ഈ യൂട്യൂബ് വഴി എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഇതുപോലത്തെ ഒരുപാട് സുഹൃത്തുക്കൾ കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷയുള്ളത്. കാരണം ഒരുപാട് ആനേനെ ഏക്കെടുക്കുന്നവർ, ആനപ്രിയന്മാർ, ആനപ്പുറത്ത് കയറാൻ താല്പര്യമുള്ളവർ, അങ്ങനെ ഒത്തിരി 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 ബന്ധങ്ങൾ. പിന്നെ വേറെ കാര്യം, ഞാൻ ഒരിക്കലും ഒരു ആനയോ ആനപ്പാപ്പാനോ ഇഴുകത്തി കെട്ടാൻ താല്പര്യപ്പെടുന്നില്ല, കാരണം എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് കിട്ടാറുണ്ട്. അബദ്ധത്തിൽ അങ്ങനെ ഇട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇനി ഡിലീറ്റ് ചെയ്യാനും തയ്യാറാണ്. കാരണം ഒരു ആനപ്രേമി ഒരു ആനേനെ മോശമാക്കുന്ന രീതിയിൽ ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യൂല. അപ്പോൾ കൂടുതൽ ആനകളുടെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇനി അടുത്തും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് പറയാനുള്ളതൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഹായ് എങ്കിലും പറഞ്ഞു പോകണം, അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. അതിനപ്പുറം ഒരു സന്തോഷം കിട്ടാലേ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്തേ പറഞ്ഞുകൊണ്ട് സുമേഷ് പഴഞ്ഞിക്കാരൻ സൈൻ ഓഫ് ചെയ്യുന്നു.